നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സാരികളാണ് കാണിക്കുന്നത്. എന്താ പറയുന്നത്, വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. ഇപ്പോൾ എല്ലാ ദിവസവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരികൾ തന്നെയാണ്. വലിയ ഫങ്ഷൻ വേറെ റേറ്റിലേക്ക് പോകുന്ന സാരികളൊക്കെ കാണിക്കുന്നില്ല, അതും കാണിക്കാം. സെമി സോഫ്റ്റ് സിൽക്കിൽ ഫ്ലോറൽ പ്രിൻ്റ് വരുന്ന ഒരു സെമി സിൽക്കിൽ ഫ്ലോറൽ പ്രിൻ്റ് വരുന്ന, നമ്മൾ അങ്ങനെ അധികം കണ്ടിട്ടില്ല എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, അധികം അങ്ങനെ കാണുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ എല്ലാം നമ്മൾ കണ്ടിട്ടില്ലാത്ത സാധനങ്ങളില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് കാണിക്കാം. കുറേ കളേഴ്സുണ്ട്, ഒരു ആറേഴ് കളറുണ്ട്, ഏഴോ എട്ടോ കളറുണ്ട്. കാണിക്കൂ 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 കാണിക്കൂ. അതെ, സാരി ഇതാ ഉണ്ടാവും. ഇതിപ്പോൾ നല്ല ഒരു ഡാർക്ക് കോഫ് മെറൂൺ എന്ന് പറഞ്ഞാലും ഒരു വൈൻ മെറൂൺ കളറ്, ഇത് ലൈറ്റ് മെറൂൺ കളറ് ബോർഡർ, ബോഡി ഫുള്ള് ബോഡി ഈ ഒരു ഫ്ലോറൽ പ്രിൻ്റ്. ആ ഫ്ലോറൽ പ്രിൻ്റാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി തരുന്ന സംഭവം. മുന്താണി വന്നിട്ട് ഇങ്ങനെ വെറും സിമ്പിൾ മുന്താണിയാണ്. ആ സിമ്പിളിസിറ്റിയാണ് ആ സാരിയുടെ ഒരു പ്രത്യേകത. നിറച്ചും അങ്ങനെയുള്ള ഒരു കാറ്റഗറി പെട്ട സാരിയാണ്. ബ്ലൗസ് ഇങ്ങനെ അത് തന്നെ, കൈക്ക് ബോർഡറുമായിട്ട് ബ്ലൗസ്, കോൺട്രാസ്റ്റ് ബ്ലൗസ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ഇടാം. മുന്താണി വരുമ്പം ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡാണ് വരുന്നത്. ഇങ്ങനെ ഒരു സാരി ഉണ്ടാ, സോഫ്റ്റ് സിൽക്കാണ്, തീരെ കനം കുറവാണ്. തീരെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കനം കുറവാണെന്നല്ല, സിൽക്കി ടച്ച് തരുന്ന സാരി. എന്നെ ഇതിനെപ്പറ്റി ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. സിമ്പിൾ സാരി, പക്ഷെ സിമ്പിളാണേലും ഒരു എലഗൻ്റ് ലുക്കൊക്കെ ഉണ്ട്. നമ്മളെപ്പോഴും കാണുന്നില്ല ഈ ബോഡിയിൽ ഫ്ലോറൽ പ്രിൻ്റ് വന്ന സെമി സിൽക്ക് അങ്ങനെ എപ്പോഴും കാണുന്നില്ല എന്നാണ് ഞാൻ, നമുക്കങ്ങനെ എന്നാ പറയുന്നത്, വരവ് കുറവ് അങ്ങനത്തെ സാരി. ഇത് ചെറിയ ചെറിയ ഫങ്ഷനുകൾക്ക്, ചെറിയ കല്യാണങ്ങൾ, ചെറിയ കല്യാണം മീൻസ് ചെറിയ കല്യാണം, വലിയ കല്യാണം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കിപ്പോൾ ഇച്ചിരി ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഫങ്ഷനുകൾക്ക് നമ്മൾ പോകില്ല, നമ്മളെ വിളിച്ചിട്ട് ഒരു അതിഥിയായിട്ടൊക്കെ പോകുമല്ലോ. എന്തൊക്കെയാണ് ഞാൻ പറയുന്നതല്ലേ. പിന്നെ ഞാനൊരു വേറൊരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ വെഡ്ഡിങ് ഞങ്ങളുടെ എൻ്റെ അല്ല ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വാട്സപ്പിൽ കൂടെ യൂട്യൂബിൽ കൂടെ കമൻ്റായിട്ടും ഫോട്ടോ വെച്ചും ഒക്കെ ഒത്തിരി ഒത്തിരി വിഷസ് അറിയിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളുടെ എല്ലാ സ്നേഹവും എന്താ പറയുന്നത് പ്രാർത്ഥനയും ആണ് നമ്മളെയൊക്കെ ജീവിപ്പിച്ച്, ഇങ്ങനെ ജീവിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ ഹാപ്പി ആയിട്ട് നിർത്തുന്നത്. അതേ ഉദ്ദേശമുള്ളൂ കേട്ടോ, എൻ്റെ വാക്കുകൾ കടുത്ത വാക്കുകളൊക്കെ എടുത്തിട്ട് പ്രയോഗിക്കുന്നു. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ദീർഘസുമംഗലി ഭവ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എനിക്ക് അവരുടെ ഏജോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല. ഓരോരുത്തരുടെയും എൻ്റെ അമ്മമാരുടെയും ചേച്ചിമാരുടെയും പിന്നെ ഒത്തിരി അനിയത്തിമാരും സഹ കുട്ടിക പ്രായത്തിലുള്ളവരും ഒക്കെ അയച്ചിട്ടുണ്ട്. അവരുടെ എല്ലാ അനുഗ്രഹത്തിനും ഒത്തിരി ഒത്തിരി ഹൃദയം നിറഞ്ഞു നന്ദി. ഇതെല്ലാം എനിക്ക് തന്നത് ഇസബല്ല എന്ന എൻ്റെ ബുട്ടിക്കാണ് അല്ലേ. നിങ്ങളാരും ഞാൻ കണ്ടിട്ടില്ലല്ലോ, നമ്മൾ നിങ്ങൾ എന്നെയല്ലേ കണ്ടിട്ടുള്ളൂ, ഞാൻ നിങ്ങളാരെയും കണ്ടിട്ടില്ലോ. എന്നിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു മിനിറ്റെങ്കിൽ ഒരു മിനിറ്റ് സ്പെൻഡ് ചെയ്തില്ലേ, അതിനാണ് ദൈവം തരുന്ന നന്മ നന്ദി അല്ല, ദൈവം തരുന്ന അനുഗ്രഹം എന്ന് പറയും നന്ദി ഞാൻ നിങ്ങളോട് പറയുന്നു. അടുത്ത സാരി ബോട്ടിൽ ഗ്രീൻ കേട്ടോ. ബോട്ടിൽ ഗ്രീനിൽ അത് സെയിം, വേറെ ഒന്നുമില്ല വ്യത്യാസം. ബോട്ടിൽ ഗ്രീൻ വിത്ത് മെറൂൺ, എല്ലാത്തിൻ്റെയും വിത്ത് മെറൂൺ ആണോ അല്ല അല്ലേ, ആണെന്ന് തോന്നുന്നു അല്ലേ. ഇത് മുന്താണി വരുമ്പം മെറൂണും, എന്നിട്ട് ആ മുന്താണിയുടെ ഏറ്റവും അറ്റത്തേക്ക് വരുമ്പോൾ ആ ഒരു ഗ്രീനും കൂടെ കയറി വരും ഉണ്ടോ. ബ്ലൗസ് വന്നിട്ട് ഈ ഗ്രീൻ തന്നെ ഉണ്ടോ. ഇതാണ് ബ്ലൗസ്. ഈ ബ്ലൗസ് വേണമെങ്കിലും ഇടാം, കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇടാം. ഈ ഫ്ലോറലിലെ കളർ എന്തെങ്കിലും നമുക്ക് രീതി ഡിസൈൻ ചെയ്തിടണമെങ്കിൽ ഇടാം. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരിയാണ്. നമ്മളിപ്പോൾ ഫങ്ഷനൊക്കെ പോകുമ്പം തീരെ ലോക്കലായി പോകാതെ നമുക്ക് ഉടുത്തുകൊണ്ട് പോകാനും പറ്റും. എന്നാൽ അതിന് വേണ്ടി ഒത്തിരി പൈസ മുടക്കുകയും വേണ്ട, ഈസി ആയിട്ട് യൂസ് ചെയ്യാം. ഡ്രൈ വാഷോ അങ്ങനത്തെ കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല. എന്നും കൊണ്ട് വാഷിംഗ് മെഷീനിൽ അലക്കരുത് കേട്ടോ. വാഷിംഗ് മെഷീനിലൊന്നും ആരും സാരി വാഷ് ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം, എന്നാലും ഞാനങ്ങ് പറയുന്നേ ഉള്ളൂ. മസ്റ്റാർഡ് യെല്ലോ എന്താ, നല്ലൊരു സിൽക്കി ടച്ച്. മസ്റ്റാർഡ് യെല്ലോയുടെ ബോർഡറായിട്ട് വരുന്നത് ഈ ഒരു പീച്ച് ഷെയ്ഡാണ് കണ്ടോ. ഈ ഫ്ലോറൽ ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ പീച്ചാണ് ഈ ബോർഡറിനും പീച്ച്. ഇവിടുത്തെ ചെറിയ പീച്ച് താഴത്തെ
ഇവിടുത്തെ ചെറിയ പീച്ചെന്നല്ല, ഇവിടുത്തെ ചെറിയ ബോർഡർ താഴത്തെ ഇച്ചിരി കൂടി വലിയ ബോർഡറാണ്. വലിയതെന്ന് പറഞ്ഞ ന്യായമായിട്ട് ആവശ്യത്തിനുള്ള ബോർഡർ. മുന്താണി വന്നിട്ട് ഇങ്ങനെ മുന്താണിൻ്റെ അറ്റത്ത് ഇത്, ബ്ലൗസ് വന്നിട്ട് ഈ മസ്റ്റാർഡ് യെല്ലോ തന്നെ ബ്ലൗസ്, പ്ലെയിൻ പ്ലെയിൻ വിത്ത് ബോർഡർ, ഒരേ കളറ് തന്നെ പിടിച്ചുകൊണ്ടിരിക്കരുതേ. ഇഷ്ടപ്പെട്ട കളറ് കിട്ടിയില്ലെങ്കിൽ രണ്ടാമത് ഇഷ്ടപ്പെട്ട കളറിനെ എടുക്കണം കേട്ടോ. ഞാൻ ഇങ്ങനെ പറയുന്നതെന്നറിയോ, സ്റ്റോക്ക് അധികമില്ല, എല്ലാത്തിനും കണ്ടമാനം സ്റ്റോക്ക് വയ്ക്കാനൊന്നും സാധിക്കത്തില്ലല്ലോ, അത് അങ്ങനെ വെക്കാൻ പറ്റത്തില്ല, അതൊരു പാർട്ട് ഓഫ് ബിസിനസ്. അടുത്തത് കോഫി ബ്രൗൺ. എല്ലാ കളറും ഡാർക്ക് ഷെയ്ഡ്സാണ്, നല്ലതാണ് കണ്ടോ. കോഫി ബ്രൗൺ വിത്ത് ഈ ഒരു ഗ്രീൻ കളറിലാണ് ഇതിൻ്റെ ഫ്ലോറൽ പ്രിൻ്റ് പോയിരിക്കുന്നത്, ഒരു ലൈറ്റ് ഗ്രീൻ. അപ്പോൾ ആ കളറൊക്കെ ഒരു ബ്ലൗസ് ഇടുവാണെങ്കിൽ വെച്ച് നോക്കണം, വെച്ച് നോക്കിയിട്ടേ എടുത്ത് ഇടാവുള്ളൂ, വെച്ച് നോക്കണം ചേരുന്നുണ്ടോന്ന്. ചിലപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടിരിക്കും. മുന്താണി വന്നിട്ട് ഇങ്ങനെ, മുന്താണി എല്ലാത്തിനും മെറൂണാണ് കേട്ടോ, ഞാൻ എപ്പോഴും എപ്പോഴും മുന്താണി കാണിച്ചില്ലേലും കുഴപ്പമില്ലായിരുന്നു. ബ്ലൗസ് വന്നിട്ട് അത് തന്നെ സെൽഫ് വിത്ത് ബോർഡർ, സെൽഫ് കളറ് പ്ലെയിന് വിത്ത് ബോർഡർ. പിക്കോക്ക് ബ്ലൂ, ഇതൊരു ഡാർക്ക് ഷെയ്ഡാണ്, ബ്ലാക്ക് അല്ല കേട്ടോ, വേറൊരു ഇച്ചിരി കൂടെ ഡാർക്ക് ഒരു ഷെയ്ഡാണ്. അത് ഈ കളറുമായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേനും അത് ഇച്ചിരി ഫ്ലോറലിനെ. മുന്താണി വന്നിട്ട് ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു കളറാണ് കേട്ടോ, ഇവിടെ വന്നിരിക്കുന്നത് താഴത്തെ ബോർഡറിൽ വന്നിരിക്കുന്ന ഒരു പീച്ചിൻ്റെ ഒരു ഷെയ്ഡ്, ഇച്ചിരി ഡാർക്കായിട്ടുള്ള ഒരു ഷെയ്ഡ് അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. താണി വന്നിരിക്കുന്നത് ഇങ്ങനെ. അടുത്തത് പായൽ പച്ച. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ പറയുന്ന ചാണകപ്പച്ച എന്നായിരുന്നു, സ്കൂളിലൊക്കെ പോകും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ, എടി എടി ചാണകപ്പച്ച കളറുള്ള ഉടുപ്പുണ്ടോ ഡി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എടി വിളി ഉണ്ടോ. നല്ല സാരി അല്ലേ, വില വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല സാരി കേട്ടോ, ആ സിൽക്കി ടച്ചും കാര്യങ്ങളും ഒക്കെ ഇത്രയ്ക്ക് വിലയല്ലേ ഉള്ളൂ, നമുക്ക് റഫ് യൂസ് ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല. സാരി സോഫ്റ്റ് സിൽക്കുമാണ്. ഏ ഇതും ഉണ്ടോ, ഏ ഞാൻ തീർന്നു എന്നൊക്കെ ഓർത്ത് മിടുക്കിയായിട്ട് നിൽക്കുമായിരുന്നു. ലൈറ്റ് ഷെയ്ഡ് വേണ്ടവർക്ക് ആഷ്. നിങ്ങളിപ്പോൾ കാഞ്ഞിരപ്പള്ളിയിലുള്ളവരാണെങ്കിൽ തന്നെ, നമ്മളായത് നമ്മുടെ അയൽവാസികളും സമീപവാസികളും ഒക്കെ ആണെങ്കിൽ തന്നെ, നിങ്ങൾക്കൊരു സാരി ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിത് ഓൺലൈനിൽ തന്നെ കഴിവതും ബുക്ക് ചെയ്യുക, ഷിപ്പിംഗ് ഒന്നും അടയ്ക്കാതെ ബുക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഷോപ്പിൽ നിന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അല്ലാതെ നേരിട്ടിപ്പോൾ ഇത് ഈ നെറ്റ്കോട്ടാട്ട് സാരി വന്നപ്പോൾ ഒത്തിരി പേര് ഷോപ്പിൽ വന്നു ആ സാരി എടുക്കാൻ വേണ്ടി, പക്ഷേ ഷോപ്പിലോട്ട് പോയിട്ട് ഓൺലൈനിൽ കാണിച്ചിട്ട് ഓൺലൈനിൽ കൊടുക്കാൻ പോലും നടന്ന അടികളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, കഥകളൊക്കെ നടന്നില്ല. അപ്പോൾ അത് പിന്നെ ഷോപ്പിലേക്ക് ഒരു തരി പോലും ഇല്ല കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ പോലെ ആയി പോയി. അങ്ങനെ വരും, അങ്ങനെ അല്ലെങ്കിൽ വിളിച്ച് ചോദിച്ചിട്ടേ വരാവുള്ളൂ. ഷോപ്പിൽ വേറെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്, ഈ കാണിക്കുന്നതില്ലെന്നല്ല, ചിലപ്പോൾ കാണത്തില്ല. നിങ്ങളൊരു പർട്ടിക്കുലർ സാരി പ്രതീക്ഷിച്ച് മാത്രമേ വരുന്നെങ്കിൽ ചിലപ്പോൾ കാണത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. ആഷ് വിത്ത് മെറൂൺ, താഴത്തെ കളർ എല്ലാത്തിൻ്റെയും ഇത് തന്നെയാണ് കേട്ടോ, മിക്കതിനും ഇത് തന്നെയാണ്, ഈ ഒരു പീച്ചിൻ്റെ ഒരു ഷെയ്ഡ്. ഇനി പീച്ച്, പീച്ചും ഡാർക്ക് പീച്ചും ലൈറ്റ് പീച്ചും, ബോഡി ലൈറ്റ് പീച്ച്, ഫ്ലോറല് ഡാർക്ക് പീച്ച്. ഇപ്പം ഏപ്രിൽ മാസമൊക്കെ അങ്ങോട്ടായി കഴിയുമ്പോഴത്തേനും കല്യാണങ്ങളുടെ പേട്ടയല്ലേ, കല്യാണങ്ങൾ എന്തെല്ലാം അല്ല, ഈസ്റ്റർ വിഷു എല്ലാം ഇത് കേട്ടോ, ഒന്നുമില്ല കേട്ടോ. പീച്ച് ലൈറ്റ് പീച്ചാണ് ഇവിടെ, ഇവിടെ ഈ ഒരു ഇവിടെ ലൈറ്റ് പീച്ച്. മുന്താണി ഇങ്ങനെ സെയിം, ബ്ലൗസിന് പ്ലെയിൻ, ഈ കളർ പ്ലെയിൻ. അന്നേരം ഉണ്ടല്ലോ, പിന്നെ ഇപ്പോഴേ വാങ്ങിച്ച് വെക്കണം, വാങ്ങിച്ച് നല്ലതായിട്ട് ബ്ലൗസൊക്കെ തയ്പ്പിച്ച് ഒക്കെ വെക്കണം. പിന്നെ സ്കൂൾ തുറക്കാൻ പോകുന്നു വരും അല്ലേ, സ്കൂൾ അടച്ചില്ല ഞാൻ, അതിന് മുന്നേ തുറക്കുന്ന കാര്യമാണ് പറഞ്ഞത്, അതും വരുമല്ലോ. അപ്പോൾ ഡെയിലി പോകേണ്ടവർക്ക് ഇങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരിയൊക്കെ കിട്ടുമ്പോൾ വാങ്ങിച്ച് വെക്കണം. പുതുവർഷമൊക്കെ ആകുമ്പോൾ നമ്മൾ എന്നാന്ന് പറഞ്ഞാലും കുറച്ച് പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിക്കുമല്ലോ ടീച്ചേഴ്സ് അങ്ങനെയുള്ളവരൊക്കെ.
ഇത് നമ്മുടെ ഡെയിലി വെയർസ് എന്താ പറയുന്നത്, ഒരു കോട്ടൺ എന്ന് പറയുന്നില്ല, വളരെ വില ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാരിയാണ്. 420 അല്ലേ, അത്ര ഉള്ളു വില. ഇത് ഒരു കോട്ടൺ മിക്സാണ്, ഒരു ചന്ദേരിയുടെയൊക്കെ, ഒരു ചന്ദേരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ചന്ദേരി സിൽക്കിലേക്കൊന്നും ചിന്ത പോരുത്. നമ്മളെപ്പോഴും ഓർക്കണം നമ്മൾ കൊടുക്കുന്ന വിലയും കൂടെ ചിന്തിക്കണം, എന്നിട്ടേ ആ ഒരു ഇമാജിനേഷനിലേക്ക് നമ്മൾ പോകാവുള്ളൂ. അതാണ് പലർക്കും പറ്റുന്നത്. എക്സ്പെക്റ്റേഷൻ വിൽ ബി ഹൈ, ഒത്തിരി ഇതായിരിക്കും, ഭയങ്കര സംഭവമാണെന്ന് ഓർത്തു, എന്നിട്ട് പിന്നെ ഓർക്കരുത്. അപ്പോൾ വിലയും കൂടെ നോക്കണം. എന്താന്ന് പറഞ്ഞാൽ അത് മാനുഫാക്ചർ ചെയ്ത് 5.5 meter സാധനം, ഒരു മാനുഫാക്ചറുണ്ട്, ഹോൾസെയിലറുണ്ട്, റീറ്റെയിലറുണ്ട്, അതും കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലേക്ക് വരും. അപ്പോൾ ആ വിലയ്ക്ക് കിട്ടണമെങ്കിൽ അത് അതിൻ്റെ ആ ഒരു രീതിക്കേ നമ്മൾ എക്സ്പെക്ട് ചെയ്യാവുള്ളൂ. എന്തുകൊണ്ട് സാധനം മോശമാണെന്ന് പറയുന്നത്, ഇപ്പോൾ ഒത്തിരി കോമ്പറ്റീഷൻ കൂടുതലാണ് മാർക്കറ്റിൽ, ഓൺലൈനും ഒക്കെ. അപ്പോൾ എല്ലാ രീതിക്കും, അപ്പോൾ നിങ്ങൾക്കാണ്, കസ്റ്റമേഴ്സിനാണ് അതുകൊണ്ട് ഗുണം. കാരണം ഏറ്റവും വില കുറച്ച് കിട്ടും സാധനങ്ങൾ, എല്ലാവരും അങ്ങനെയല്ലേ ശ്രമിക്കുകയുള്ളൂ. ഒരാൾക്ക് വില കൂട്ടിയിടാൻ പറ്റില്ലല്ലോ. ഇങ്ങനത്തെ ഈ ലൈറ്റ് ഷെയ്ഡിൽ ബോർഡർ വരുന്ന ഡിസൈൻസ് ഭയങ്കര, ഇപ്പം ഭയങ്കര ഇതായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയം, ഭയങ്കര ഡിമാൻഡാണ്. അതുകൊണ്ടാണ് കേട്ടോ, ഇതിപ്പോൾ മെറ്റീരിയൽ എന്നാന്ന് ചോദിച്ചാൽ ഒരു ചന്ദേരിയുടെ പോലെ ഇതാണ് അതിൻ്റെ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. കനം വലിയ കനമില്ല, എന്നാൽ തീരെ ഇതുമല്ല. ബോഡിയിൽ ഇങ്ങനെ ഫ്ലോറൽ പ്രിൻ്റ്, ഇവിടുത്തെ കളറുകൾക്ക് വ്യത്യാസം വരും, ബോഡിയിലെ കളറുകൾക്കും വ്യത്യാസം വരും. ഇതിപ്പോൾ ഒരു ആഷിൻ്റെ ഷെയ്ഡ്, ഇവിടെ താഴോട്ടൊന്ന് കാണിച്ച്, താഴത്തെ ബോർഡർ ദേ ഇങ്ങനെ ഇച്ചിരി കൂടെ വീതിയുണ്ട് കണ്ടോ. ഇവിടെ ഒരു മെറൂണിൻ്റെ ഒരു ഷെയ്ഡാണ്, മുന്താണി വന്നിട്ട് ദേ ഇങ്ങനെ. ബ്ലൗസുണ്ട്, വിത്ത് ബ്ലൗസുണ്ട്, അതിൻ്റെ വിത്ത് ബ്ലൗസ് തന്നെ തയ്ക്കണമെന്ന് ആലോചിക്കുക. ഇങ്ങനെ എന്നാ ചോദിച്ചാൽ സാരിയുടെ ലെങ്ത്തും കാര്യം, ലെങ്ത്ത് ഇല്ലെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വെക്കുന്നു കേട്ടോ. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ റേറ്റ് കുറഞ്ഞ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മളതിൻ്റെ ലെങ്ത്തൊക്കെ അളന്നതിന് ശേഷമേ ബ്ലൗസൊക്കെ കട്ട് ചെയ്യാവുള്ളൂ. ബ്ലൗസ് ഇപ്പം ആ ഇതിനൊക്കെ പറഞ്ഞ് ഏത് ബ്ലൗസ് വേണേലും, ആഷ് കളറുള്ള ബ്ലൗസ് ഏത് വേണേലും ചേരും. അപ്പം നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സാരിയെ കുറേക്കൂടെ വില തോന്നിക്കുന്ന രീതിക്കാക്കി മാറ്റാം. ഇത് സാരി, ഇത് കണ്ടോ, ഒരു ഇതും ക്രീമാണ്, ക്രീം ഷെയ്ഡിൽ കൂടെ ഈ ഒരു പീച്ച് അല്ലേ, പീച്ച് അല്ലേ, പിന്നെ എന്നാ പറ, ഇത് മെറൂണോ ഇതോ, ആ ഇവിടെ എന്തോ ഒരു ഇതോ ഒരു പീച്ച. ഞാൻ നോക്കിയിട്ട് എൻ്റെ വായി പീച്ചെന്നാണ് വരുന്നത്, എൻ്റെ വായി വരുന്നല്ല എൻ്റെ കണ്ണിൽ. ഇത് താഴത്തെ ബോർഡർ, ഈ സാരിയുടെ താഴത്തെ ബോർഡർ ഇങ്ങനെ കാണിച്ചു തരണം കേട്ടോ, എനിക്കത് എങ്ങനെ പൊക്കി എടുക്കാൻ പറ്റത്തില്ല. ഇതാ താഴത്തെ ബോർഡർ ഇങ്ങനെ വരും, ആ താഴത്തെ ബോർഡറിനൊക്കെ ഒരു വൃത്തിയുണ്ട്, ഈ റേറ്റിനൊരു വൃത്തിയുണ്ട് നമ്മൾ ഡെയിലി. പിന്നെ ഈ വില കുറഞ്ഞ സാരി എടുക്കുമ്പോൾ ഞാൻ ഉറപ്പായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം, നമ്മൾ സാരി ഫോൾ വെക്കണം. സാരി ഫോൾ വെച്ചില്ലെങ്കിൽ സാരിക്ക് വില ഇല്ലാത്ത ഒരു ഇത്. മുന്താണി ഇങ്ങനെ കണ്ടോ, ഇതാണ് സാരി. അടുത്തതേ ഇങ്ങനെ ബ്ലൗസ്, ഇതാ ഇത് വരും ബ്ലൗസ്, ഇതേ ഇത് ഇങ്ങോട്ട് കാണിക്കണം കേട്ടോ. എനിക്കത് ആ താഴത്തെ ബോർഡർ അല്ലെങ്കിൽ എടുത്ത് കാണിക്കുമ്പോൾ അതൊരു ശരിയാകുന്നില്ല. അതുമല്ല സാരിയും ചുമ്മാ നുറന്നു പോകും. ഇപ്പോൾ ഒരു മസ്റ്റാർഡിൻ്റെ ഒരു യെല്ലോയുടെ ഒരു ഷെയ്ഡ്, താഴത്തെ ബോർഡർ ഇങ്ങനെ, ബോഡിയിലും ഇങ്ങനെ, മുന്താണി വന്നിട്ട് കണ്ടോ ഇങ്ങനെ, ബ്ലൗസ് ഇത് ഒരു ബോർഡറും ഉണ്ട്, പ്ലെയിനാണ്, ഇങ്ങനെ ഒരു വീവിംഗ് ആണ് ബ്ലൗസിന് വന്നിരിക്കുന്നത്. ബ്ലൗസ് അത് തന്നെ തയ്ക്കുന്നതിന് ഒന്നുമില്ല കേട്ടോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കണ്ടോ, ചുമ്മാ ഡെയിലി ഉടുക്കാൻ നല്ല സാരി. സാരി ഫോൾ വെക്കണം, വെക്കാതെ ഉടുക്കരുത്, അതൊരു ശീലമാക്കണം. എന്നാലേ നമ്മൾ ഉടുക്കുന്ന സാരികൾക്കൊക്കെ ഡിമാൻഡ് ഉണ്ടാവുള്ളൂ, എല്ലാവരും ചോദിക്കുകയുള്ളൂ. അന്ന് ഉടുത്ത് കണ്ട് കാണുമ്പോൾ ഒരു ഏത് നല്ല സാരിയേയും പൊട്ട സാരിയാക്കി കൊണ്ടു നടക്കാം, ഏത് പൊട്ട സാരിയേയും നല്ല സാരിയാക്കി കൊണ്ടു നടക്കാം. നമ്മുടെ കയ്യിലതിരിക്കുന്നത് ഇത് ബോഡിക്ക് ഇങ്ങനെ ഒരു ഗ്രീൻ ഷെയ്ഡ്, നേരെ കോൺട്രാസ്റ്റ് വന്നിട്ട് വാടാമുല്ലയുടെ ഒരു ഷെയ്ഡ് വരുന്ന, ഇത് താഴത്തെ ബോർഡർ എനിക്ക്, ഈ മുന്താണി, ഈ മുന്താണിയെ നോക്ക്, ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റഫും കാര്യങ്ങളും എല്ലാം. ഇവിടെ കൂടെ കാണിച്ച് ഇതുണ്ടോ, ഇതാണ് ഇവിടെ വരുന്ന ബോർഡർ, താഴെ വരുന്ന ബോർഡർ. ബ്ലൗസ് വന്നിട്ട് ഇത് ഇത് അടുത്തത് പീച്ചും മസ്റ്റാർഡ് യെല്ലോയും കൂടെയൊക്കെ കൂടിയ ഒരു സാധനം.
എൻ്റെ ഇവിടം കൂടെ കാണിച്ച്, ഇങ്ങനെ ഇരിക്കും, ബോഡിയെല്ലാം ഇങ്ങനെ ഇരിക്കും, താഴെ താഴെ ഇങ്ങനെ ഒന്നാണ് ഇങ്ങനെ പീച്ച്, പീച്ചിൻ്റെ ഡാർക്ക് ഈ ഈ ഭാഗത്ത് എന്താണ് ഇത്, ഈ ഭാഗത്ത് കണ്ടോ, ഈ ഒരു ഭാഗത്ത് വരുന്ന ഷെയ് ഇതായിരിക്കും ഇവിടെ മുന്താണിക്ക് വരുന്നത്. ബ്ലൗസും ആ ഒരു ഷെയ്ഡ് തന്നെ കണ്ടോ, ഇങ്ങനെ വരും ഇവിടെ വരുന്ന ഈ ഷെയ്ഡ്. ഇതിങ്ങനെ ഇപ്പോൾ കാണുന്ന പോലെ അല്ലേ, എന്നാന്ന് ചോദിച്ചാൽ ഇത് ഈ ഇതിൻ്റെ ഇതേ സെയിം കളർ ബ്ലൗസും ഈ ക്രീം ഷെയ്ഡും എന്നിട്ട് അതിൻ്റെ അറ്റത്ത് ഈ ബോർഡറും എല്ലാം കൂടെ കൂടി വരുമ്പോൾ ആ ഇവിടെയോട്ട് ഈ ഒരു കളറാണല്ലോ ഈ ഭാഗത്ത് വരുന്നത്, നമ്മുടെ ബ്ലൗസിൻ്റെ ഭാഗത്ത് വരുന്നത്, അതെല്ലാം കൂടെ ഒരു ആനച്ചന്തമാണ്. പിന്നെ ഭയങ്കര വില കൂടിയ സാരിക്ക് സാരി എന്നുള്ള എക്സ്പെക്ടേഷൻസ് ഒന്ന് വിചാരിക്കരുത്. ആ വിലയ്ക്ക് അതിൻ്റെ ഇരട്ടി ഇരട്ടി കിട്ടും എന്നാണേലും. വലിയ ചൂടും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു, അറിയത്തില്ല കേട്ടോ. ഇത് അടുത്തത് ഒരു പായൽ കളർ ബോഡി ഇങ്ങനെ ഇതേ ഇവിടെ കണ്ടോ, ഇരിക്കും മുന്താണി വന്നിട്ട് ഇങ്ങനെ. എല്ലാം മുന്താണി ഒന്നും തന്നെ, കളർ മാത്രമേ ഉള്ളൂ വ്യത്യാസം. ബ്ലൗസ് വരുമ്പോൾ ഇങ്ങനെ ഉണ്ട്, ബ്ലൗസിനും ഉണ്ട്, ഒരു ബോർഡറൊക്കെ ഉണ്ട്. ഉടുത്തു കഴിയുമ്പോൾ, ഉടുത്തു കഴിയുമ്പോൾ അല്ല, ശരീരത്ത് വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ചോറ് ചുമ്മാ ചുമ്മാ സാരി അത്രേ ഉള്ളൂ, അതിനപ്പുറത്തോട്ട് വലിയ ഇതൊന്നുമില്ല. എന്നാൽ ഈ ചുമ്മാ ചുമ്മാ സാരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് കുഞ്ഞു സാധനമാണേലും ഉടുക്കുമ്പോൾ എടുത്ത് ഇട്ട് കഴിയുമ്പോൾ അതിനൊരു അട്രാക്ഷൻ തോന്നണമല്ലോ, ഒരു രസം തോന്നണമല്ലോ. അല്ലാതെ എന്താ പറയുന്നത്, പണ്ടാരോട് പറയുന്നത് നാണം മറിക്കാൻ വസ്ത്രം ധരിക്കുന്ന പോലെ ആകരുതല്ലോ. നമുക്ക് എപ്പോഴും ഇച്ചിരി ഒരു ഏത് ചെറിയ സാധനമാണേലും ഒരു ഭംഗി വേണം, അതിൻ്റെതായ ഒരു ഭംഗി വേണം. അതുകൊണ്ട് നമ്മളുടെ കയ്യിലായിരിക്കുന്ന കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് ഈ ആഴ്ച മിക്കവാറും ഞാൻ പറയുന്നില്ല സൺഡേ വീഡിയോ കണ്ടേക്കാം, ഉണ്ടെങ്കിൽ രാവിലെ 11 മണിക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമായിട്ടുള്ളവർക്കൊക്കെ അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ, നമ്മളതിൻ്റെ ഇത് വാട്സപ്പ് ഗ്രൂപ്പിൽ ആ വീഡിയോ വന്നതിൻ്റെ ലിങ്ക് അയക്കും. അല്ലാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ചെയ്യണേ, എന്നാലേ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഈ സൺഡേയിലൊക്കെ വേറെ എല്ലാ ദിവസവും വീഡിയോ ഇല്ല, നമുക്ക് എല്ലാ ദിവസവും വീഡിയോ ഉണ്ട്, എക്സ്പെക്ട് സൺഡേ. സൺഡേയിൽ വളരെ ചുരുക്കമായ വീഡിയോ ഉള്ളൂ, എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്കാണ് നമ്മളുടെ വീഡിയോ. സൺഡേയിൽ ഉച്ചയ്ക്ക് മുന്നേ ആയിരിക്കും, സമയം കൃത്യതയില്ല, 10-ഓ 11-ഓ അങ്ങനെയൊക്കെ. സൺഡേ അല്ലേ, എല്ലാവരും ഹോളിഡേ മൂഡല്ലേ, അതുകൊണ്ട് അങ്ങനെ പിന്നെ അത്യാവശ്യം വരുന്ന ദിവസങ്ങളിൽ സാധനങ്ങൾ സൺഡേ മാത്രം കാണിക്കേണ്ട സാധനങ്ങൾ കാണിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും ഇത് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.